ദൈവത്തിന് എൻ്റെ മേൽ ഇഷ്ടമുണ്ട് എന്ന് എങ്ങനെ അറിയുവാൻ കഴിയും? അഥവാ ദൈവത്തിന് എൻ്റെ മേൽ പ്രസാദമുണ്ട്, പ്രിയമുണ്ട് എന്ന് എനിക്ക് എങ്ങനെ അറിയുവാൻ കഴിയും? ദൈവമക്കളോടുള്ള ജീവിത ബന്ധത്തിൽ ഉയർന്നു കേൾക്കാറുള്ള പല ചോദ്യങ്ങളിൽ ഒന്നാണ് ഈ ചോദ്യവും. യെശയ്യാ പ്രവചനം 62-ാം അധ്യായം അതിൻ്റെ 4-ാം വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, യഹോവയ്ക്ക് നിന്നോട് പ്രിയമുണ്ടല്ലോ. യഹോവയ്ക്ക് പ്രിയമുണ്ട് എങ്കിൽ അവിടെ വെളിപ്പെടുന്ന 4 കാര്യങ്ങളെ കുറിച്ച് തൊട്ടു മുൻപിലുള്ള വചനത്തിൽ നമുക്ക് കാണുവാനായി സാധിക്കുന്നു. ആ വചനഭാഗം പഠിപ്പിക്കുന്നത് നിരാശപ്പെട്ട് കഷ്ടതയിൽ യാതൊരു പ്രതീക്ഷയും ഇല്ലാത്ത ജനത്തെ കുറിച്ചാണ്. എന്നാൽ യഹോവയ്ക്ക് അവരുടെ മേൽ പ്രിയം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിൽ ദൈവം നൽകുന്ന 4 വാഗ്ദത്തങ്ങൾ ഉണ്ട്. 1-ാമതായി ജാതികൾ അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ പോകുന്ന നീതിയെ കാണും. 2, സകല രാജാക്കന്മാരും അവരുടെ മഹത്വത്തെ കാണും, ദൈവം അവർക്ക് നൽകുവാൻ പോകുന്ന മഹത്വത്തെ കാണും. 3-ാമതായി ദൈവം അവർക്ക് കൊടുക്കുവാൻ പോകുന്ന ഒരു പുതിയ പേർ ഉണ്ട്. 4-ാമതായി യഹോവയുടെ കയ്യിൽ ആയിരിക്കും അവരുടെ സ്ഥാനം. ഇങ്ങനെ 4 അനുഗ്രഹങ്ങളാണ് നമുക്ക് ആ വേദഭാഗത്ത് കാണുവാൻ സാധിക്കുന്നത്. 1-ാമതായി ഞാൻ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുവാൻ പോകുന്നു എന്ന് പറയുമ്പോൾ കഴിഞ്ഞ നാളുകളിൽ ഏതൊക്കെയോ ഭാഗങ്ങളിൽ അനീതിയിലൂടെ അവർ കടന്നുപോയി, മാനുഷികമായി അനീതിയുടെ അവസ്ഥകളിലൂടെ കടന്നുപോയി, ആ മണ്ഡലങ്ങളിലേക്ക് ദൈവിക നീതി വെളിപ്പെടുവാൻ പോകുന്നു. 2, അവർ ഏറ്റവും നിന്ദിക്കപ്പെടുന്ന പരിഹസിക്കപ്പെടുന്ന അവസ്ഥയിലായി ഇരിക്കുന്നു, ആ മേഖലകളിലേക്ക് ദൈവിക മഹത്വം ഇറങ്ങുവാൻ പോകുന്നു. അപ്പോൾ അവരുടെ മേൽ ഉദിക്കുന്ന ദൈവിക മഹത്വത്തെ ഈ ലോകത്തിലെ സാധാരണ വ്യക്തികൾ അല്ല കാണുവാൻ പോകുന്നത്. ആ മഹത്വം നിമിത്തം രാജാക്കന്മാരുടെ മുൻപിൽ നിൽക്കുവാൻ പോകുന്നു. അവരുടെ മേൽ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങിയിരിക്കുന്നത് സകല രാജാക്കന്മാരും കാണുവാൻ പോകുന്നു. 3-ാമതായി നമുക്ക് കാണുവാൻ കഴിയുന്നത് അവർക്കൊരു പുതിയ പേർ വിളിക്കുവാൻ പോകുന്നു എന്നാണ്. പുതിയ പേർ വിളിക്കണമെങ്കിൽ പഴയ ഒരു പേർ ഉണ്ടായിരിക്കണമല്ലോ. പഴയ പേര് വെളിയിൽ പറയാൻ കൊള്ളാത്ത പേരാണ്. ത്യജിക്കപ്പെട്ടവൾ എന്നാണ്, ശൂന്യമാക്കപ്പെട്ടവൾ എന്നാണ്, ശൂന്യത എന്നാണ്. എന്നാൽ ദൈവം വിളിക്കുവാൻ പോകുന്ന പേര് ഇഷ്ട എന്നും അവൾ അനാഥയല്ല എന്നും സൂചിപ്പിക്കുന്ന പേരാണ് എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. 4-ാമതായി അവരുടെ സ്ഥാനം മാറുവാൻ പോകുന്നു. യഹോവ, ദൈവമായ യഹോവ തന്നെ അവരെ കൈകളിൽ എടുക്കുവാൻ പോകുന്നു. കൈകളിൽ എടുക്കുന്നത് പല വിധത്തിലുള്ള അനുഭവത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എങ്കിലും ഈ വേദഭാഗത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നത് യഹോവയുടെ കയ്യിൽ ഒരു കിരീടമായി ആ വ്യക്തികൾ മാറുവാൻ പോകുന്നു എന്നത്രേ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഇന്ന് നിങ്ങളുടെ അവസ്ഥ നിന്ദയിലൂടെ പരിഹാസത്തിലൂടെ കടന്നു പോകുന്നതായിരിക്കാം. ഇന്ന് നിങ്ങളെ നോക്കി ജനം ത്യജിക്കപ്പെട്ടവൾ, ഉപേക്ഷിക്കപ്പെട്ടവൾ, അവൾ നിന്ദിക്കപ്പെട്ടവൾ, പരിഹാസത്തിന് പാത്രമായിരിക്കുന്നവൾ എന്ന് പറയുന്നുണ്ടാവാം. എവിടെ 2 പേർ ചേർന്നാലും നിങ്ങളെക്കുറിച്ച് താഴ്ത്തി പറയുന്ന ഒരവസ്ഥയിലൂടെ ആയിരിക്കാം നിങ്ങൾ കടന്നു പോകുന്നത്. എന്നാൽ ദൈവത്തിന് നിങ്ങളോട് പ്രിയമുണ്ടായി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ മാറുവാൻ പോകുന്നു. ആകയാൽ ഈ ദിവസങ്ങളിൽ നിന്ദകളുടെയും പരിഹാസങ്ങളുടെയും മധ്യേ നമ്മുടെ ഹൃദയത്തിൽ നിന്നും പ്രാർത്ഥനകൾ ഉയരട്ടെ. യഹോവേ, അങ്ങേക്ക് എന്നോട് പ്രിയമുണ്ടാകണമേ. ദൈവമേ, എനിക്ക് മനുഷ്യരുടെ പ്രിയം അല്ല വേണ്ടത്, മറിച്ച് അങ്ങേക്ക് എന്നോട് പ്രിയം തോന്നണമേ. അങ്ങയെ പ്രസാദിപ്പിക്കുന്ന മകളായി, മകനായി എന്നെ മാറ്റണമേ. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്ന വ്യക്തികളായല്ല, മനുഷ്യരുടെ വഴികളിൽ നടക്കുന്ന വ്യക്തികളായല്ല, മറിച്ച് ഒറ്റയ്ക്ക് നിന്നാലും അങ്ങേക്ക് പ്രിയമുള്ള മകൾ, അങ്ങേക്ക് പ്രിയമുള്ള മകൻ എന്ന് വിളിക്കപ്പെടുവാൻ എന്നെ സഹായിക്കണമേ. ആ പ്രാർത്ഥനയോടെ നമുക്ക് മുന്നോട്ട് നീങ്ങാം. ദൈവത്തിന് പ്രിയപ്പെട്ടവരായി മാറുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.